നമസ്കാരം. കെ രാഗേഷിന്റെ ഭാര്യ പ്രിയാ വർഗീസിന്റെ നിയമനത്തിൽ സർക്കാരിന് പങ്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കണ്ണൂർ സർവകലാശാലയ്ക്കാണ് ഇതിനുള്ള പൂർണ്ണ അധികാരം. മാനദണ്ഡമനുസരിച്ചിട്ടാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളതെന്നും അവർ പറയുന്നു. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ ഡോക്ടർ പ്രിയാ വർഗീസിന്റെ നിയമനം ഗവർണർ സ്റ്റേ ചെയ്ത നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സർവകലാശാല നിയമനങ്ങൾ സർക്കാരിന് യാതൊരു പങ്കുമില്ലെന്നും സർവകലാശാലയ്ക്കാണ് നിയമനങ്ങൾക്ക് പൂർണ്ണ അധികാരമെന്നും മന്ത്രി പറയുന്നു. യു ജി സി മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിയമനങ്ങൾ നടക്കുക, അല്ലാത്ത നിയമനങ്ങൾ നിൽക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വി സിയാണ് വിശദീകരിക്കേണ്ടത്. ഗവർണർ വിശദീകരണം ചോദിച്ചുവെന്നത് മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പറഞ്ഞതിനുള്ള മറുപടി അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും മന്ത്രി പറയുന്നു. റിസർച്ച് സ്കോറിൽ പിന്നിലായിരുന്ന പ്രിയാ വർഗീസ് നിയമന അഭിമുഖത്തിൽ ഒന്നാമത് എത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ഗവർണർ നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സ്വജനപക്ഷപാതവും ചട്ടലംഘനവും താൻ അനുവദിക്കില്ലെന്ന് ഗവർണർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് അരമണിക്കൂറിന് ശേഷമായിരുന്നു പ്രിയയുടെ നിയമനം മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചായിരുന്നു നടപടി. വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നൽകിയ വിശദീകരണം ഗവർണർ തള്ളിയിരുന്നു. വൈസ് ചാൻസലർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകുമെന്നും ഗവർണർ വ്യക്തമാക്കി. അതേസമയം നിയമം ഗവർണർ സ്റ്റേ ചെയ്തതിനെ നിയമപരമായി നേടുമെന്ന് ഗോപിനാഥ് രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ ഗവർണർക്ക് അധികാരം ഇല്ലെന്നാണ് വി സിയുടെ വാദം. കാരണം കാണിക്കൽ നോട്ടീസിൽ തുടർ നടപടികൾ മറ്റന്നാളാണെന്ന് വി സി പറഞ്ഞു. കാരണം കാണിക്കൽ നോട്ടീസിൽ തുടർ നടപടികൾ മറ്റന്നാൾ സ്വീകരിക്കുമെന്നും വി സി വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച അവധിയായതിനാൽ വെള്ളിയാഴ്ച തുടർ നടപടി സ്വീകരിക്കും. ഗവർണറുടെ നടപടി നിയമവിധേയമല്ലെന്ന് വി സി പരോക്ഷമായി സൂചിപ്പിച്ചു. കണ്ണൂർ സർവകലാശാല നിയമത്തിലെ ചട്ടം 7 വായിച്ചാണ് വി സിയുടെ പ്രതികരണം. കണ്ണൂർ സർവകലാശാല ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കാൻ ഗവർണർക്ക് അധികാരം ഇല്ലെന്നാണ് വി സിയുടെ വാദം. കാരണം കാണിക്കൽ നോട്ടീസിൽ തുടർ നടപടികൾ മറ്റന്നാളാണെന്നാണ് വി സി പറയുന്നത്. പ്രിയാ വർഗീസിന് നിയമന ഉത്തരവ് 2 ദിവസത്തിനകം പുറപ്പെടുവിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഗവർണറും സർവകലാശാല ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ റാങ്ക് പട്ടിക മരവിപ്പിച്ചത്. ചാൻസലറുടെ അധികാരത്തിൽ വരുന്ന ചാപ്റ്റർ 3 സെഷൻ 7 പ്രകാരമായിരുന്നു ഗവർണറുടെ നടപടി. താൻ ചാൻസലർ ആയിരിക്കുന്ന കാലം സ്വജനപക്ഷപാതവും അംഗീകരിക്കില്ലെന്ന് നേരത്തെ ഗവർണർ വ്യക്തമാക്കിയതാണ്. സർവകലാശാല മലയാളം ഡിപ്പാർട്ട്മെന്റിൽ അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തേക്കുള്ളതായിരുന്നു റാങ്ക് ലിസ്റ്റ്. ആവശ്യമായ അധ്യാപന പരിചയം പോലുമില്ലാത്ത പ്രിയാ വർഗീസിന് ചട്ടവിരുദ്ധമായി റാങ്ക് പട്ടികയിൽ ഒന്നാമതെത്താൻ സാധിച്ചത് സ്വജനപക്ഷപാതമാണെന്നാണ് ആരോപണം ഉയർന്നത്. പല വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയും ഒടുവിൽ അനുനയിക്കപ്പെടുകയും ചെയ്യുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതാദ്യമായാണ് ഒരു വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കുന്നത്. തനിക്ക് കിട്ടിയ പരാതി ഗവർണർ ഗൗരവമായി പരിഗണിക്കുകയും നടപടി ആഘോഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ റാങ്ക് പട്ടികയിൽ മുന്നോട്ടു പോകുമെന്ന പ്രസ്താവന നടത്തിയതും ഒപ്പം സംസ്ഥാന സർക്കാർ വി സി നിയമത്തിൽ ഗവർണറുടെ അധികാരപരിധി വെട്ടിക്കുറയ്ക്കാൻ നീക്കം സജീവമാക്കിയതുമാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രകോപിപ്പിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.